ഓം ശ്രീ സായിരാം. സ്വാമിയുടെ കൃപയാൽ അധ്യായം 38 പ്രവേശിക്കുകയാണ്. പാചകപാത്രം. ശ്രീ മഹാഗണപതിക്ക് വന്ദനം. സരസ്വതീദേവിക്കും ശ്രീ ഗുരു മഹാരാജനും പരദേവതയ്ക്കും ശ്രീ സീതാരാമചന്ദ്രനും വന്ദനം. പരമ്പുരുളം സദ്ഗുരു ശ്രീ സായിശ്വരന്റെ തൃപ്പാദങ്ങളിൽ പ്രേമഭക്തിപൂർവം അടിയന്റെ പ്രണാമം. ആശ്രയിക്കുന്നവരുടെ സമസ്ത ദുഃഖങ്ങളും അകറ്റുന്ന, ശരണാഗതർക്ക് അഭയം കൊടുക്കുന്ന ആ തൃപ്പാദത്തിൽ ഞങ്ങൾ പ്രണാമമർപ്പിക്കട്ടെ. മഹാപ്രഭു അവിടുന്ന് കരുണാമയനാണ്, ഭക്തവത്സലനാണ്. ഈ പ്രാപഞ്ചിക ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിച്ച് ദ്വൈതബോധമകറ്റി ഭക്തജനങ്ങളെ ആനന്ദത്തിലേക്ക് അവിടുന്ന് നയിക്കുന്നു. അവിടുന്ന് അപാര കരുണാമൂർത്തിയാണ്. ഈ സായി തൃപ്പാദം ദർശിക്കാനും സ്പർശിക്കാനും സാധിച്ചത് ഞങ്ങൾ എന്ത് സുഹൃതം ചെയ്തിട്ടാണാവോ? പരബ്രഹ്മത്തിൻ്റെ അന്തസാരമൊരുക്കി മൂശയിലൊഴിച്ച് വാർത്തെടുത്തു. ആ രൂപമാണ് ഋഷീശ്വരനായ സായീശ്വരൻ. ആത്മാരാമനായ അവിടുന്ന് ആനന്ദത്തിൻ്റെ ഉറവിടമാണ്. അവിടത്തേക്ക് ചെയ്യാനാകാത്തതായി യാതൊന്നുമില്ല. മരണത്തെപ്പോലും അകറ്റി നിർത്താൻ ആ മഹായോഗീശ്വരന് സാധിക്കും. കുഞ്ഞിന് ആഹാരം നന്നായി സ്വാദോടെ കഴിക്കാനറിയാം. പക്ഷേ ആഹാരം എവിടുന്ന് എങ്ങനെ എന്നൊന്നും അവനറിയുന്നില്ല. അറിയേണ്ട കാര്യവുമില്ല. അത് അമ്മയുടെ ചുമതലയാണ്. കുഞ്ഞിൻ്റെ സംരക്ഷണം അമ്മയുടെ ചുമലിൽ തന്നെ. അതുപോലെ ഞാൻ ഈ തൂലികയിൽ തൊട്ടിട്ടേയുള്ളൂ. അനായാസം എന്നിലൂടെ എഴുതുന്നത് സായീശ്വരി തന്നെ. എല്ലാറ്റിനും അടിസ്ഥാനം ധർമ്മശാസ്ത്രമാണല്ലോ. ഓരോ യുഗത്തിലും മോക്ഷപ്രാപ്തിക്കായി എന്തൊക്കെ ചെയ്യണമെന്ന് ധർമ്മശാസ്ത്രം അരുളുന്നു. കൃതയുഗത്തിൽ തപസ്സാണ് ചെയ്യേണ്ടത്, ത്രേതായുഗത്തിൽ ജ്ഞാനസമ്പാദനം, ദ്വാപരത്തിലാകട്ടെ യജ്ഞം ചെയ്യണം, കലിയുഗത്തിൽ ദാനമാണ് വേദം വിധിച്ചിട്ടുള്ളത്. അതിനാൽ യഥാശക്തി ദാനം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. ദാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം അന്നദാനം തന്നെ. വിശപ്പുള്ളവനെ തൃപ്തിപ്പെടുത്തുന്നതിലുപരി വലിയൊരു ദാനധർമ്മമില്ല. അതുകൊണ്ട് കഴിയുമെങ്കിൽ അന്നദാനം ചെയ്യുക. ഉച്ചസമയം ആഹാരം കഴിക്കാതിരുന്നാൽ നമ്മുടെ മനസ്സ് എത്ര ശോഭിച്ചിരിക്കും. അതുപോലെ തന്നെയാണ് മറ്റുള്ളവർക്കും. ഇക്കാര്യം മനസ്സിലാക്കി ആ സമയം ആര് വന്നാലും ആദ്യം ആഹാരം കഴിക്കാനായി ഭക്തിയോടെ ക്ഷണിക്കണം. അന്നം ബ്രഹ്മമാണെന്ന് ഉപനിഷത്ത് ഘോഷിക്കുന്നു. അതായത് അന്നം ഈശ്വരൻ തന്നെ. ജീവനുണ്ടായത് അന്നത്തിൽ നിന്നും ജീവൻ നിലനിൽക്കുന്നതും അന്നത്തിൽ. മരണത്തോടെ അത് അന്നത്തിൽ തന്നെ ലയിക്കുന്നു. അതിനാൽ ആഹാരം കൊടുക്കാതെ ആരെയും മടക്കരുത്, പ്രത്യേകിച്ച് വിശന്ന് വലഞ്ഞു വരുന്നവരെ. അന്നദാനത്തിന് മറ്റൊരു ശ്രേഷ്ഠത കൂടിയുണ്ട്. ബാക്കി എന്ത് ദാനം ചെയ്താലും വാങ്ങുന്നയാൾ അതിനർഹനാണോ എന്നുകൂടി തിരക്കേണ്ടി വരും. പക്ഷേ അന്നദാനത്തിന് ഒരു നിയന്ത്രണവും നിബന്ധനയും വേണ്ടതില്ല. വിശപ്പ് മാത്രമാണ് അതിൻ്റെ മാനദണ്ഡം. അതില്ലാത്തവൻ അന്നം സ്വീകരിക്കാനെത്തില്ലല്ലോ. തൈത്തിരിയോപനിഷത്ത് അന്നദാനത്തെ വളരെ പ്രകീർത്തിക്കുന്നുണ്ട്. സായിശ്വരൻ ആ ഉപനിഷത്ത് മന്ത്രം ആചരിച്ചു കാണിച്ചു. പരമ്പരയാ ഋഷീശ്വരന്മാർ തെളിച്ച പാത വീണ്ടും കാണിച്ചു തന്നു. ഏതുതരം ദാനം ചെയ്താലും അന്നദാനത്തോട് മാത്രമേ ആ ദാനം പരിപൂർണമാകൂ. ചന്ദ്രനില്ലെങ്കിൽ നക്ഷത്രങ്ങൾക്ക് എന്ത് കാന്തി? രത്നമില്ലാത്ത കിരീടത്തിന് എന്തു ഭംഗി? ലോക്കറ്റില്ലാത്ത മാല എന്തിനു കൊള്ളാം? താമരയില്ലെങ്കിൽ കുളത്തിന് ഭംഗി എങ്ങനെ ഉണ്ടാവാൻ? പ്രേമഭാവമില്ലാത്ത ഭജന പാടിയിട്ടെന്ത് കാര്യം? വിവാഹിതയുടെ നെറ്റിയിൽ കുങ്കുമമില്ലെങ്കിൽ എന്ത് ചന്തം? ശബ്ദം പരുക്കനെങ്കിൽ പാട്ടിന് എന്തിമ്പം? ഉപ്പില്ലെങ്കിൽ സംഭാരം കുടിക്കാൻ സുഖമുണ്ടോ? ഇങ്ങനെയൊക്കെയായിരിക്കും അന്നദാനമില്ലാത്ത ദാനധർമ്മങ്ങൾ. ദുഃഖിതരും ദുർബലരും രോഗികളും അന്ധരും ബധിരരും മുടന്തരും അന്നദാനം സ്വീകരിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം അവർക്ക് വിളമ്പണം. അതിനുശേഷം മാത്രം മതി ഉറ്റവർക്കും ഉടയവർക്കും കൊടുക്കാൻ. അന്നപൂർണേശ്വരിയായ സായീശ്വരി തൻ്റെ മക്കളെ ഊട്ടിയ രീതി വിവരിക്കാം. ശ്രദ്ധയോടെ കേട്ടാലും മസ്ജിദിന് മുറ്റത്ത് വലിയൊരു അടുപ്പുണ്ടാക്കിയിട്ടുണ്ട്. അതിനുമേൽ വലിയൊരു അണ്ടാവ്. അതിൽ ആവശ്യത്തിന് വെള്ളവും കാണും. ചിലപ്പോൾ ബാബ മധുരച്ചോറുണ്ടാക്കും. ചിലപ്പോൾ മാംസം ചേർന്ന പുലാവ്, ചില സമയം സൂപ്പ്. പാചകം ചെയ്യുന്നത് ഒറ്റയ്ക്ക്. ഒരു കാര്യത്തിനും ആരും കൂടണ്ട. ആരെയും ബുദ്ധിമുട്ടിക്കുകയുമില്ല, ആശ്രയിക്കുകയുമില്ല. അങ്ങാടിയിൽ പോയി സാധനങ്ങൾ വാങ്ങുന്നതും പണം കൊടുക്കുന്നതും ബാബ തന്നെ. പാചകം ചെയ്യാനുള്ള സാധനങ്ങൾ ഒരുക്കുന്നതും അരയ്ക്കുന്നതും പൊടിക്കുന്നതും നുറുക്കുന്നതും അവിടുന്ന് സ്വയം ചെയ്യും. പാചകം ചെയ്യാനായി രണ്ടു പാത്രമുണ്ട്.
വലിയതിൽ 100 പേർക്കും ചെറുതിൽ 50 പേർക്കുമുള്ള ആഹാരം തയ്യാറാക്കാം. പാത്രത്തിൽ വെള്ളം വെച്ച് അടുപ്പിൽ തീ കത്തിച്ച് വെള്ളം തിളപ്പിക്കും. പിന്നെ ഒരുക്കിയ സാധനങ്ങൾ തിളച്ച വെള്ളത്തിലിടും. ആവശ്യത്തിനനുസരിച്ച് തീ കത്തിക്കും. അതിനായി ബാബ തന്നെ വിറക് മുന്നോട്ടും പിന്നോട്ടും തള്ളിവെക്കും. കഷ്ണങ്ങൾ വെന്തോ എന്നറിയാൻ കഫനിയുടെ കൈ വലിച്ചു കയറ്റി നഗ്നമായ തൃക്കരം തിളച്ചു മറിയുന്ന പാത്രത്തിലിട്ടിളക്കും. ആഹാരം തയ്യാറായി കഴിഞ്ഞാൽ അത് മസ്ജിദിലേക്ക് കൊണ്ടുപോകും. മൗലവിയുടെ ഭക്ഷണത്തിനുള്ള പ്രാർത്ഥനകൾക്ക് ശേഷം ബാബ പ്രസാദം വിളമ്പി തുടങ്ങും. ആദ്യം മാലസ്പതിക്ക്, പിന്നെ താത്തേക്ക് കൊടുത്തുവിടും. ബാക്കി ആഹാരം ദരിദ്രർക്കും സാധുക്കൾക്കും അവിടുന്ന് തന്നെ വിളമ്പിക്കൊടുക്കും. ആ തൃക്കൈകളാൽ വിളമ്പിയ ആഹാരം കഴിക്കാൻ കഴിഞ്ഞവർ എത്ര പുണ്യാത്മാക്കൾ! ബാബ മാംസം ചേർത്ത ആഹാരവും തയ്യാറാക്കിയിരുന്നു. പക്ഷേ അതെല്ലാവർക്കും നൽകിയിരുന്നില്ല. മാംസാഹാരം ശീലമുള്ളവർക്ക് മാത്രമേ അവിടുന്ന് അത് വിളമ്പിയുള്ളൂ. അല്ലാത്തവരെ തൊടാൻ പോലും സമ്മതിച്ചില്ല. ഇവിടെ മറ്റൊരു ആധ്യാത്മീയ രഹസ്യം വെളിപ്പെടുത്തട്ടെ. ഉത്തമനായ ഗുരു ശിഷ്യൻ എന്തെങ്കിലും പ്രസാദം കൊടുക്കുമ്പോൾ അത് കഴിക്കണമോ വേണ്ടെന്ന് സംശയിക്കുന്ന ശിഷ്യൻ നരകത്തിൽ പോവും എന്നാണ് ചൊല്ല്. തന്നിൽ ശരണാഗതി തേടിയവർ ഈ തത്വം ഗ്രഹിച്ചിട്ടുണ്ടോ എന്നറിയാൻ സൈശ്വരൻ ചിലപ്പോൾ പരീക്ഷിച്ചിട്ടുമുണ്ട്. ഒരു സംഭവം കേൾക്കൂ. ഒരു ഏകാദശി നാൾ സൈശ്വരൻ ദാദാ കേൽക്കറോട് കുറച്ച് മാംസം വാങ്ങി വരാൻ ആവശ്യപ്പെട്ടു. അതിനുള്ള രൂപയും കൊടുത്തു. ദാദാ ബ്രാഹ്മണനും ആചാരാനുഷ്ഠാനങ്ങൾ തെറ്റിക്കാത്തവനുമായിരുന്നു. അത്തരം ഒരാളോടാണ് മാംസം വാങ്ങിവരാൻ ബാബ കൽപ്പിച്ചത്. ദാദാ ഉടൻ എഴുന്നേറ്റു. ശിഷ്യൻ ഗുരുവിന് സമ്പൂർണ്ണം സമർപ്പിച്ചവനായിരിക്കണം. ഗുരുവാക്യത്തെ ചോദ്യം ചെയ്യാതെ ഭക്തിപൂർവ്വം അനുസരിക്കുക എന്നതാണ് ശിഷ്യൻ ഗുരുവിന് നൽകേണ്ട ഏറ്റവും മഹത്തായ ദക്ഷിണ. ധനധാന്യാദികളുടെ സമർപ്പണം മാത്രമല്ല ദക്ഷിണ. ദാദയ്ക്ക് സായി കൽപ്പനയിൽ തെല്ലും വിഷമം തോന്നിയില്ല. അദ്ദേഹം മാംസം വാങ്ങാൻ പുറപ്പെട്ടു. ആ നിമിഷം തന്നെ ബാബ അദ്ദേഹത്തെ മടക്കി വിളിക്കുകയും ചെയ്തു. ബാബ സ്വയമായിരുന്നു ആഹാരമുണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങിയിരുന്നത്. ഓരോ കടയിലും കയറി ഇറങ്ങി സാധനങ്ങൾ കയ്യിലെടുത്ത് നല്ലവിധം പരിശോധിച്ച് വില പേശി ഉറപ്പിച്ച ശേഷമേ അത് വാങ്ങൂ. അത് പിശുക്കല്ലായിരുന്നു. പലപ്പോഴും കച്ചവടക്കാരന് കൂടുതൽ തുകയും കൊടുക്കാറുണ്ട്. പക്ഷേ എങ്ങനെ വേണം ഭൗതിക ജീവിതം കണക്കുകൂട്ടി നയിക്കാൻ എന്നുകൂടി പഠിപ്പിക്കുകയായിരുന്നു അവിടുന്ന്. തൻ്റെ ആവശ്യങ്ങൾക്ക് അവിടുന്ന് കഴിയുന്നത്ര മറ്റാരെയും ആശ്രയിച്ചില്ല. എല്ലാം സ്വയം ചെയ്യും. ഇത് നമുക്കുള്ള പാഠം തന്നെ. ഭിത്തിയിൽ കുമ്മായം തേക്കലും തറമെഴുകി വൃത്തിയാക്കലും ഭിത്തി കെട്ടലും എല്ലാം സായി തൃക്കരങ്ങളാൽ ചെയ്തു. പയറിടിച്ചു പൊടിച്ച് പലഹാരമാക്കി അവിടുന്ന് ഭക്തർക്ക് യഥേഷ്ടം നൽകി. വലിയ അടുപ്പിൽ വെച്ചിരുന്ന തിളച്ചുമറിയുന്ന വെള്ളത്തിൽ സാധനങ്ങളിട്ട് നഗ്നമായ കരം കൊണ്ട് അവിടുന്ന് ഇളക്കും. ഞെട്ടിപ്പിക്കുന്ന കാഴ്ച. പക്ഷേ അഗ്നിക്ക് ആ തൃക്കരങ്ങളെ ദഹിപ്പിക്കാനാവില്ല. ആ കരങ്ങൾക്ക് ഭക്തന്മാരുടെ ത്രിവിധ താപങ്ങളെ കേവലം ഒരു സ്പർശനത്താൽ ദഹിപ്പിക്കാനും കഴിയും. ബാബ എന്തിനിങ്ങനെ രണ്ടു വിധത്തിൽ പാചകം ചെയ്യുന്നു എന്ന് കരുതുന്നവരുണ്ട്. ബാബയെ മുസ്ലിം സിദ്ധനായി ഗണിച്ചിരുന്ന ഭക്തന്മാരുമുണ്ട്. അവർക്ക് അവരുടെ വിശ്വാസപ്രകാരമുള്ള ആചാരമായിട്ടുള്ളത് തന്നെ വേണമല്ലോ കൊടുക്കാൻ. ഓരോ വിഭാഗത്തിനും യോജിച്ച ധർമ്മത്തിലൂടെ അവരെ അവിടുന്ന് നയിച്ചു. പക്ഷേ സായിശ്വരന് ജാതി ഉണ്ടായിരുന്നില്ല. ഈ പ്രപഞ്ചം മുഴുവനും ഏത് തൃപ്പാദത്തിലാണോ വിലയം പ്രാപിച്ചതും ഉയർക്കൊണ്ടതും അവിടുത്തേക്ക് എന്ത് ജാതി! ഒരു ദിവസം ബാബ ദാദയോട് മാംസം ചേർത്ത പുലാവ് രുചിച്ചു നോക്കാൻ ആവശ്യപ്പെട്ടു. വളരെ നല്ല രുചിയാണ് ബാബ, ദാദ ഉടൻ തന്നെ മറുപടി കൊടുത്തു. നീ അത് കണ്ടിട്ടുമില്ല, രുചിച്ചിട്ടുമില്ല, പിന്നെ അത് നല്ലതെന്ന് പറയാൻ നിനക്കെങ്ങനെ കഴിയും? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടുന്ന് ദാദയുടെ കൈ പിടിച്ച് പാത്രത്തിൽ താഴ്ത്തി. നിന്റെ പഴഞ്ചൻ ബ്രാഹ്മണ മനോഭാവം കളയിൻ. തവിയെടുത്ത് പാത്രത്തിൽ വിളമ്പൂ. സദ്ഗുരു ഒരിക്കലും കളങ്കപ്പെടുത്തുകയില്ല. ചില സമയം അമ്മ അത്യാഹ്ലാദത്തിൽ കൊച്ചുകുഞ്ഞിനെ മെല്ലെ നുള്ളാറില്ലേ? അത് നൊന്ത് കരഞ്ഞാൽ അവൾ മാറോട് ചേർത്ത് തഴുകുകയായി, ചുംബനം കൊണ്ട് മൂടുകയായി. ഗുരുവിന്റെ ആജ്ഞ എന്തായാലും അനുസരിക്കാൻ ശിഷ്യൻ ബാധ്യസ്ഥനാണ്. ആ ഉറച്ച വിശ്വാസം തന്നിൽ ശരണാഗതി തേടിയവൻ സ്വായത്തമാക്കിയോ എന്നറിയാൻ അവിടുന്ന് ഇത്തരം കഠിന പരീക്ഷകൾ നടത്തിയിട്ടുണ്ട്. പലരും അവിടുത്തെ മനം എന്തെന്നറിയാതെ ചഞ്ചലപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാതെ അരുതാത്ത പാത പിന്തുടരാൻ ഒരിക്കലും അവിടുന്ന് ആരെയും പ്രേരിപ്പിച്ചിട്ടുമില്ല. 1910 വരെ ഈ പാചകവേല തുടർന്നു. പിന്നീടത് നിന്നുപോയി. കാരണം ദാസ്യനു മുതലായ മഹാഭക്തന്മാരിൽ നിന്നും ബാബയുടെ ഗുണഗണങ്ങൾ കേട്ടറിഞ്ഞ് ഷിർദിയിലേക്ക് ജനമൊഴുകാൻ തുടങ്ങി.
ദാസ്കനുവിന്റെ കീർത്തനം, കഥാകഥനം എന്നിവ ബോംബെയിൽ ഭക്തിയുടെ വലിയ തിരമാല തന്നെ ഉയർത്തിവിട്ടിരുന്നു. തീർത്ഥാടകരുടെ ഒഴുക്ക് തുടങ്ങിയതോടെ ഷിർദിയിലും പല മാറ്റങ്ങളും വരുത്തേണ്ടി വന്നു. ബാബയ്ക്ക് പഞ്ചോപചാര പൂജ ആരംഭിച്ചു. ഉച്ചയ്ക്കും വൈകുന്നേരം ഭക്തന്മാർക്ക് ഭക്ഷണത്തിനുള്ള ഏർപ്പാടുകളായി. മസ്ജിദിലെത്തുന്ന നൈവേദ്യ സാധനങ്ങളും വളരെയേറെ വർദ്ധിച്ചു. രാജാതിരാജനായി അവിടുന്ന് വിരാജിച്ചു. അവിടുത്തെ ശിരസിന് മുകളിൽ ഭക്തന്മാർ വെൺകൊറ്റക്കുട ഉയർത്തി ഇരുവശത്തു നിന്നും ചാമരം വീശി സേവിച്ചു. വലിയ സംഗീതജ്ഞന്മാർ വാദ്യോപകരണങ്ങളുമായി തിരുസന്നിധിയിൽ കീർത്താലാപനം തുടങ്ങി. കുട്ടികളും യുവാക്കളും വൃദ്ധജനങ്ങളും പണ്ഡിതന്മാരും സാധകരും യോഗികളും ഋഷിശ്രേഷ്ഠന്മാരും അന്വേഷണ കുതുകികളും ബാബാദർശനത്തിനായി വന്നുകൊണ്ടേയിരുന്നു. പക്ഷേ ഈ ആൾക്കൂട്ടത്തിനിടയിലും അവിടുന്ന് തീർത്തും നിസ്സംഗനായി നിലകൊണ്ടു. ഭഗവാന് ഭക്തന്മാരെല്ലാം സ്വന്തം സന്താനങ്ങൾ തന്നെ. പക്ഷേ ഭക്തരെന്ന് ഭാവിക്കുന്ന നമ്മൾ ഭഗവാനെ പങ്കിടാനാണല്ലോ ശ്രമിക്കുക. സർവ ഐശ്വര്യ സമ്പന്നനായ യോഗീശ്വരനായ മഹാപ്രഭുവായ സായീശ്വരൻ മുസ്ലിമോ ഹിന്ദുവോ എന്ന തർക്കം പലപ്പോഴും പലയിടത്തും ഉണ്ടായി. കാരണം അവിടുന്ന് എവിടെ ജനിച്ചു, ആരാണ് മാതാപിതാക്കൾ, നാടേത്, കുലമേത്, ഇതൊന്നും ആർക്കും കൃത്യമായി അറിയില്ല. ബാബയോട് ജാതി ചോദിക്കാനും കഴിയില്ല. അതുകൊണ്ട് ഓരോരുത്തരും തങ്ങളുടെ സംസ്കാരത്തിനനുസരിച്ച് ബാബയെ ഉൾക്കൊണ്ടു. സത്യത്തിൽ അവിടുന്ന് മതാതീതനാണ്. അവിടുന്ന് മുസ്ലിം ആണെങ്കിൽ മസ്ജിദിൽ അഗ്നി ജ്വലിപ്പിക്കുമോ, അതിൽ ഹോമിക്കുമോ, അവിടെ തുളസി സമൃദ്ധമായി വളർത്തുമോ, മണിമുഴക്കി ശംഖു വിളിച്ച് ആരാധന ചെയ്യാൻ അനുവദിക്കുമോ, ഹരിനാമ കീർത്തനവും സംഗീത ഉപകരണങ്ങളോടെ ഹരികഥാ കീർത്തനവും നടത്തുമോ? മുസ്ലിമെങ്കിൽ നെറ്റിയിൽ ചന്ദനം തൊടാൻ അനുവദിച്ചത് എന്തിന്? കയ്യിൽ നിന്നും പണം കൊടുത്ത് ക്ഷേത്രോദ്ധാരണത്തിന് പ്രേരിപ്പിക്കുമോ? ആദ്യ ഹിന്ദുത്വ ചിന്തയുണ്ടായിരുന്നെങ്കിൽ സമൂഹ സദ്യയിൽ പങ്കെടുത്ത് ആഹാരം കഴിക്കുമോ? പാരമ്പര്യമായ ആരാധന രീതികളെ അവിടുന്ന് ആദരിച്ചിരുന്നു. കുലദേവതകളെ അവഗണിക്കുന്നത് സായി പുറത്തില്ല. ഒരിക്കൽ നാനാ സാഹബ് ചന്ദ്രോർക്കർ അടുത്തൊരു ബന്ധുവുമായി ഷിർദിയിലെത്തി സായീശ്വരനെ വന്ദിച്ചു. ബാബ അതൃപ്തിയോടെ നാനയോട് തിരക്കി, "നാനാ, നീ എന്തേ അത് മറന്നു? എന്നോടൊപ്പം ഇത്രയും കാലം സഹവസിച്ചിട്ട് നീ പഠിച്ചത് ഇതാണോ?" നാനയ്ക്കൊന്നും മനസ്സിലായില്ല. കാരണമില്ലാതെ ബാബ ശകാരിക്കുകയില്ലെന്നും അറിയാം. അദ്ദേഹം തല കൊമ്പിട്ടിരുന്ന് ഓർമ്മകളിലേക്ക് ഊളിയിട്ട് പരതി, "എവിടെയാണ്, എങ്ങനെയാണ് തനിക്ക് വീഴ്ച പറ്റിയത്? ഒന്നും ഓർമ്മ വരുന്നില്ല. ഒരു തെറ്റും ചെയ്തിട്ടില്ല. സർവാന്തര്യാമിയായ സായീശ്വരന് നൊമ്പരമുണ്ടാക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് ആരുടെയും വികാരങ്ങളെ മുറിപ്പെടുത്തിയിരുന്നുമില്ല." ഒടുവിൽ നാനാ സായി തൃപ്പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് കരുണയ്ക്കായി യാചിച്ചു. തന്നോട് അതൃപ്തിയുണ്ടായതിൻ്റെ കാരണം തിരക്കി. ഒടുവിൽ ബാബ നിശബ്ദത പഞ്ചിച്ചു, "എൻ്റെ കൂടെ ഇത്രയും നാൾ കഴിഞ്ഞിട്ടും നീ ഇങ്ങനെ ആയതെന്തേ? കോപ്പർ ഗാവോണിലെത്തിയപ്പോൾ വഴിയിൽ എന്താണ് സംഭവിച്ചത്? നീ എവിടെയെങ്കിലും ഇറങ്ങിയോ, അതോ ടോങ്കോയിൽ ഇങ്ങോട്ട് നേരെ പുറപ്പെട്ടോ?" ഈ അരുളപ്പാടുകൾ കേട്ടതോടെ നാനയുടെ മുഖം ലജ്ജയാൽ താണു. തൻ്റെ തെറ്റ് ആ ഭക്തന് മനസ്സിലായി. സായിൽ നിന്നും ഒന്നും ഒളിച്ചു വയ്ക്കാനാവില്ലെന്ന് നാനയ്ക്കറിയാം. മാത്രമല്ല ഗുരുവഞ്ചന മഹാപാപവും കൂടിയാണ്. അതിന് പ്രായശ്ചിത്തവുമില്ല. അതിനാൽ ആ സരള ഹൃദയൻ എല്ലാം വിവരിച്ചു. ഗോദാവരി തീരത്തൂടി പോകുമ്പോഴെല്ലാം നാന ദത്താക്ഷേത്രത്തിൽ ദർശനം നടത്തിയേ എങ്ങോട്ടും പോകാറുള്ളൂ. പക്ഷേ ഇന്ന് ഷിർദിയിലെത്താൻ വൈകിയാലോ എന്ന് ഭയന്ന് ക്ഷേത്ര ദർശനം ഒഴിവാക്കി. മടങ്ങുമ്പോൾ ദർശനമാകാം എന്നും നിശ്ചയിച്ചു. ഗോദാവരിയിൽ സ്നാനം ചെയ്തപ്പോൾ കാലിൽ വലിയൊരു മുൾമുന തറച്ചു കയറുകയും ചെയ്തു. വളരെ ബുദ്ധിമുട്ടിയാണ് അതെടുത്തു കളഞ്ഞ് ഇങ്ങോട്ട് പോകുന്നത്. ഭക്തനെ കൊണ്ട് തന്നെ കാര്യങ്ങൾ വിവരിപ്പിച്ചതിന് ശേഷം ബാബ പറഞ്ഞു, "ഇങ്ങനെയുള്ള തിടുക്കം നന്നല്ല. ദർശനം ചെയ്യാത്തതിൻ്റെ ലഘുശിക്ഷയായി മുന്നറിയിപ്പായി മുൾമുനയെ ഓർത്തുകൊള്ളൂ. കുലദേവതയായ ശ്രീദത്തൻ വഴിയിൽ നിന്നിൽ കൃപയേകാനായി കാത്തിരുന്നു. അത് അവഗണിച്ച് ഇവിടെ വന്നാൽ നിന്നിൽ ഞാൻ പ്രസാദിക്കുമോ?" സായീശ്വരൻ്റെ സ്നേഹപൂർണമായ ശാസനം നാനയിലുണ്ടാക്കിയ മാറ്റം വളരെ വലുതായിരുന്നു. എത്ര പ്രേമപൂർവം സായി സ്വഭക്തനെ സംരക്ഷിക്കുന്നു. ഇത്തരം ചിന്തകളാൽ നാനയുടെ മിഴികളിൽ നീർ പൊടിഞ്ഞു. നൈവേദ്യത്തെക്കുറിച്ചായിരുന്നല്ലോ നാം പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനിടയിൽ മറ്റൊരു സായി ലീല സ്മരിച്ചു. അത്രമാത്രം. ഉച്ചപൂജയും ആരതിയും കഴിഞ്ഞ് ഭക്തന്മാർ മടങ്ങാനൊരുങ്ങുമ്പോൾ വിഭു അവർക്കെല്ലാം പുതി നൽകുമായിരുന്നു.
അതിനായി അവിടുന്ന് പുറത്തേക്ക് വരും. മസ്ജിദിന്റെ വരാന്തയുടെ അറ്റത്ത് നിൽക്കും. ഭക്തന്മാർ ഓരോരുത്തരായി വന്ന് തൃപ്പാദത്തിൽ വന്നിക്കും. അപ്പോൾ തൃക്കയ്യാലെ അവിടുന്ന് ഭക്തന്റെ നെറ്റിയിൽ ഉതി തൊടുവിക്കും. എല്ലാവരോടും പോയി ആഹാരം കഴിക്കാനും പറയും. പിന്നീട് അവിടുന്ന് പിന്തിരിഞ്ഞ് ആഹാരം കഴിക്കാനായി പോകും. അപ്പോൾ തിരശീലയിടും. ഭക്തന്മാർ നിരവധി താഴെ കാത്തു നിൽക്കുന്നുണ്ടാവും. തൃക്കര സ്പർശനത്താൽ പവിത്രമാക്കപ്പെട്ട പ്രസാദം എന്തെങ്കിലും ലഭിക്കാനായി. ഇതിനിടയിൽ പലരും തങ്ങൾ കൊണ്ടുവന്ന നൈവേദ്യം ബാബയുടെ മുന്നിൽ വെക്കും. അവിടുന്ന് കൃപയോടെ അത് വലിയൊരു പാത്രത്തിലിട്ട് കൂട്ടിക്കലർത്തും. അതിനുശേഷം ബ്രഹ്മാർപ്പണം നടത്തി അതിലൊരു ഭാഗമെടുത്ത് പുറത്തു നിൽക്കുന്ന ഭക്തന്മാർക്ക് വിതരണത്തിനായി കൊടുത്തുവിടും. ആ പ്രസാദം കഴിക്കുന്നവൻ ആന്തരികമായും ബാഹ്യമായും പരിശുദ്ധരാകും. അതിനുശേഷം അകത്തിരിക്കുന്നവർക്ക് എല്ലാം ആഹാരം നൽകി ആവോളം കഴിക്കാൻ പ്രേരിപ്പിച്ചു. ജഗദീശ്വരുടെ തൃക്കയ്യാലെ ലഭിക്കുന്ന പ്രസാദം അമൃതതുല്യം. അത് സുഖവും ഉന്മേഷവും സംതൃപ്തിയും പ്രദാനം ചെയ്യും. മനം പവിത്രമാക്കും. ഒരവനിലത് സമസ്ത ഐശ്വര്യങ്ങളും ശാന്തിയും പ്രദാനം ചെയ്യും. ഒരിക്കൽ എനിക്ക് ഈ ഭക്തസംഘത്തിൽ ഇരിക്കാനും ആഹാരം കഴിക്കാനും അസുലഭമായ അവസരമുണ്ടായി. സൈശ്വര്യ വാത്സല്യപൂർവം എനിക്കൊരു കപ്പ് മോര് തന്നു. അത് നല്ലതായിരുന്നെങ്കിലും എനിക്ക് തീർത്തും വേണ്ടാത്ത അവസ്ഥയായിരുന്നു. കാരണം വയറത്രമാത്രം നിറഞ്ഞിരിക്കുകയാണ്. എന്റെ ശങ്ക അറിഞ്ഞതോടെ അവിടുന്ന് അരളി, വാങ്ങൂ, മുഴുവനും കുടിക്കൂ, ഇനിയും ഇങ്ങനൊരു അവസരം കിട്ടുമോ? ആ വാക്കുകളുടെ സാരം വളരെ ആഴമുള്ളതായിരുന്നു. കാരണം പിന്നീട് ആ തൃക്കയ്യാൽ എനിക്ക് മോര് വാങ്ങിക്കുടിക്കാൻ യോഗമുണ്ടായില്ല. ആ സംഭവത്തിന് ശേഷം താമസിക്കാതെ അവിടുന്ന് മഹാസമാധിയിൽ പ്രവേശിച്ചു. പ്രിയ സജ്ജനങ്ങളെ, ദേവിയേത് എൻ്റെ വാക്കുകൾ കേൾക്കൂ, അനുസരിക്കൂ, അതിനുശേഷം അനുഭവിക്കൂ. ഇന്ന് നമ്മുടെ ദാഹം തീർക്കാനായി മോരെടുത്തു തരാൻ സായിശന്റെ ഭൗതിക ശരീരം കൂടെയില്ല. പക്ഷേ അവിടുത്തെ കഥാമൃതം ആവോളം കുടിക്കൂ, ദാഹമകറ്റു, സന്തോഷവാനാവും. ഈ അവസരം എപ്പോഴും കിട്ടിയെന്ന് വരില്ല. 38 അധ്യായം സമാപ്തം. ഓം അസഹായ സഹായായ നമഃ. ഓം ശാന്തി.